ഫിലിം പോപ്പുലാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സേനൻ ചേട്ടൻ ചെയ്ത സിനിമകളാണ് ഓർമ്മ. മേലേപ്പറമ്പിൽ ആൺവീടൊന്നും ഇന്ന് നമ്മളിങ്ങനെ നടക്ക ഒരു കോഫിയും കൊണ്ട് പോകുമ്പോഴാണ് ടി വിയിൽ വരണമെങ്കിൽ അവിടെ ഇരുന്ന് കാണും എത്ര കണ്ടാലും. അതിലെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കും. കാര്യം വിജയരാഘവൻ ചേട്ടൻ, അതായത് കുട്ടേട്ടൻ ശരിക്കും വളരെ സീരിയസ് ആയ റോള് ചെയ്ത് പിന്നെ അച്ഛൻ വിളിച്ചാൽ വരാത്ത മോനും പേടിച്ചൊക്കെ നിൽക്കുന്നത്, അതേപോലെ അമ്പിളി ചേട്ടൻ എങ്ങനെയാണ് ഇവരെയൊക്കെ ഇത്ര മാറി? അമ്പിളി ചേട്ടൻ ഓഫ് കോഴ്സ് നമുക്ക് കോമഡി എപ്പോഴും ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇങ്ങനെ മാറ്റി ചിന്തിക്കാനും ആ ഒരു ധൈര്യം. ശരിക്കും പറഞ്ഞാൽ അതിനകത്തെ കാസ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയാം. ഒരുവിധം നന്നായിട്ട് തിയേറ്ററിൽ ജനങ്ങളെ ചിരിപ്പിച്ച സിനിമയാണ് തുടക്കം. ഒരുപാട് ഒരുപാട് പക്ഷെ ആ അത്രയും ചിരിപ്പിച്ച സിനിമയല്ല അഭിനയിച്ചിരിക്കുന്നത്, ആരൊക്കെയെന്ന് നോക്കണം. വില്ലൻ വേഷം മാത്രം ചെയ്തിരുന്നത് നരേന്ദ്രപ്രസാദ്, വില്ലൻ വേഷം ചെയ്തിരുന്നത് വിജയരാഘവൻ, വില്ലൻ വേഷം ചെയ്തിരുന്നത് ജനാർദ്ദനൻ. ഇത്രയും പേരാണ് അതിനകത്ത് പ്രധാനപ്പെട്ട റോളിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ഹ്യൂമർ ചെയ്യുന്ന ജയറാമും അമ്പിളിച്ചേട്ടനും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും സീരിയസ് റോള്. അപ്പോൾ പ്രസാദ് സാറ് വന്ന് ഫസ്റ്റ് ഡേ വന്ന് ഒരു സീൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്കാകെ കൺഫ്യൂഷനാണ്, ഞാൻ ഈ നെഗറ്റീവ് റോള് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്തോട്ട് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചോട്ടെ എന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ബ്രേക്ക് സമയത്ത് എന്നെ മാറ്റിയിരുത്തി ചോദിച്ചു, എങ്ങനെ ധൈര്യം വന്നു എന്നോട് ഈ റോള് ചെയ്യാൻ പറയാൻ? ഈ റോളിന് ഞാൻ ആപ്റ്റാണോ രാജസേനൻ എന്നെ അടുത്ത് ചോദിച്ചു. നെമ്ര സാർ, ഈ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളാരും ഹ്യൂമറല്ല അഭിനയിക്കേണ്ടത്, നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് അഭിനയിക്കണം. പക്ഷേ തിയേറ്ററിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കോമഡിയാണ്. അതെ, റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കോമഡി. കാരണം പ്രസാദ് സാറ് ആദ്യത്തെ സീൻ എടുക്കുമ്പോൾ കോമഡിയായിട്ട് അഭിനയിച്ചു, ഞാനത് മാറ്റി. ജനാർദ്ദനൻ ചേട്ടൻ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ കോമഡിയായിട്ട് അഭിനയിച്ചു, അത് മാറ്റി. വിജയരാഘവൻ ഇതേപോലെ പുള്ളിയും കോമഡിയായിട്ട് ചെയ്യാൻ നോക്കി. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞത് വിജയരാഘവൻ്റെ കാസ്റ്റിംഗ് തന്നെ ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്തതാണ്. കാരണം നിങ്ങളിൽ കുറേ പേർക്കൊരു സീരിയസ് റോള് ചെയ്ത ഇമേജ് എനിക്ക് നിർബന്ധമായിട്ടും വേണം, പക്ഷെ നിങ്ങളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കോമഡി തന്നെയാണ്. അതാണ് ഈ സിനിമയുടെ ആ സിറ്റുവേഷനിൽ വെറുതെ നിന്ന് ഇനി കളിക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞ് കൈക്കോട്ട് ഇടുമ്പോഴും നമ്മൾ ചിരിക്കുകയാണ്. അപ്പോൾ പ്രസാദ് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാറ് പറഞ്ഞത് രാജസേനൻ പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, രാജസേനൻ പറയുമ്പോൾ ഞാൻ അഭിനയിക്കാം. എന്നിട്ട് സിനിമ റിലീസായി, പുള്ളി തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഫസ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് എന്നോട് വളരെ കർക്കശമായിട്ട് പറഞ്ഞ രണ്ട് മൂന്ന് സെൻറ്റൻസ് എനിക്ക് ഓർമ്മയുണ്ട്. സാർ ഒരു കാരണവശാലും കോമഡി അഭിനയിക്കരുത്, സാർ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണം, സാറ് സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ചിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞത്. എനിക്കത് മനസ്സിലായിട്ടില്ല, ഇപ്പം എനിക്ക് മനസ്സിലായി. തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടപ്പോൾ ആ മാന്ത്രിക ശക്തി എന്താ, ഇതേ വാക്കാ ഉപയോഗിച്ചത്, എന്തെന്ന് എനിക്ക് മനസ്സിലായി. പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാർ, ഞാൻ തന്നെ അതിശയിക്കുന്നു. ഞാൻ ഇത്രയും വില്ലൻ വേഷം ചെയ്ത എൻ്റെ തമാശ കണ്ട ആൾക്കാർ ചിരിക്കും പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ തമാശ പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞു, സാർ അതാണ് സ്ക്രിപ്റ്റ്, അതാണ് കഥയും തിരക്കഥയും. കഥയിലും തിരക്കഥയിലും ആ ബലമുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് ഇതേപോലൊരു രീതിക്കാണ്, പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ ബേസ്ഡ് സ്റ്റോറിയിൽ.